മനുഷ്യർ എന്തുകൊണ്ട് ജീവിക്കുന്നു? ടോൾസ്റ്റോയ് എഴുതിയ കഥ. റഷ്യയിലെ ഒരു ഗ്രാമത്തിലുള്ള ഒരു ചെരുപ്പ് കുത്തിയുടെയും കുടുംബത്തിൻ്റെയും ആ കുടുംബത്തിലേക്ക് അവിചാരിതമായി വന്നെത്തുന്ന ഒരു അപരിചിതൻ്റെയും കഥ. ശൈത്യകാലത്ത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പുതപ്പ് വാങ്ങാനായി കുറേ നാളായി സ്വരൂപിച്ച കാശുമായി ചെരുപ്പ് കുത്തി പുതപ്പ് വിൽപ്പനക്കാരൻ്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ കാശ് തികയാത്തതിനാൽ അയാൾ ചെരുപ്പ് കുത്തിക്ക് പുതപ്പ് നൽകാൻ തയ്യാറല്ല. ആ നിരാശയിൽ ചെരുപ്പ് കുത്തി വരുന്ന വഴിക്ക് കള്ള് ഷാപ്പിൽ കയറി മദ്യപിക്കുന്നു. വോഡ്ക പകർന്നു നൽകിയ ചൂടിൽ വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ വഴിയിലുള്ള ഒരു കപ്പേളയുടെ മുന്നിൽ ചെരുപ്പ് കുത്തി അവിചിത്ര ദൃശ്യം കാണുന്നു. ഒരു ചെറുപ്പക്കാരൻ പൂർണ്ണ നഗ്നനായി കപ്പേളയ്ക്ക് മുന്നിൽ കിടക്കുന്നു. പേടി മൂലം ചെരുപ്പ് കുത്തി ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് പോയില്ല. അയാൾ വീട്ടിലേക്ക് തിടുക്കത്തിൽ നടന്നു. പക്ഷേ അപ്പോൾ പൊടുന്നനെ അയാളിൽ നിന്നൊരു ചോദ്യമുയർന്നു. ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് നഗ്നനായത്? അയാൾ ചിലപ്പോൾ വിശപ്പ് മൂലം മരിച്ചു പോയേക്കാം. ദരിദ്രനായ തന്നെ ആ ചെറുപ്പക്കാരൻ എന്തായാലും കൊള്ളയടിക്കാനൊന്നും പോകുന്നില്ല. ചെരുപ്പ് കുത്തി തിരിച്ചു നടന്നു. ആ ചെറുപ്പക്കാരനെ തന്നെ കൂട്ടു ഉരുക്കൊടുത്തു. എന്നിട്ട് അയാളെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. ഭർത്താവ് പുതപ്പുമായി വരുന്നത് കാത്തിരുന്ന ചെരുപ്പ് കുത്തിയുടെ ഭാര്യ കണ്ടത് ഭർത്താവ് വേറൊരു ദാരിദ്ര്യവാസിയെയും കൂട്ടി വരുന്നതാണ്. കയ്യിലുണ്ടായിരുന്ന കാശിന് കള്ളും കുടിച്ച് ഒരലവലാതിയെയും കൂട്ടി വരുന്ന ഭർത്താവിനോട് അവർക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. വീട്ടിലാകെയുള്ള ഒരു കഷ്ണം അപ്പം അവരെടുത്ത് മാറ്റിവെച്ചു. അടുത്ത 2 ദിവസമെങ്കിലും കുടുംബത്തിന് വിശപ്പടക്കാനുള്ള അപ്പമാണിത്. വഴിയിൽ കിടക്കുന്ന തെണ്ടികളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാൽ അവർക്കൊന്നും വെച്ച് വിളമ്പിക്കൊടുക്കാൻ ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞ് അവർ ഭർത്താവിനോട് ചൂടായി. ചെരുപ്പ് കുത്തി ഒന്നും മിണ്ടിയില്ല. കൂടെ വന്ന ചെറുപ്പക്കാരനും ഒന്നും പറഞ്ഞില്ല. പക്ഷേ അപ്പോൾ ചെരുപ്പ് കുത്തിയുടെ ഭാര്യയുടെ ഉള്ളിൽ ആ ചെറുപ്പക്കാരനോടൊരു ദയ തോന്നി. ചിലപ്പോൾ അയാൾ നല്ലവനായിരിക്കും, ദിവസങ്ങളോളം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അവർ പെട്ടെന്ന് കുറച്ച് സൂപ്പ് ഉണ്ടാക്കി. അപ്പക്കഷ്ണങ്ങളും സൂപ്പും അവർ വിളമ്പവേ ആ ചെറുപ്പക്കാരൻ അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. ചെറുപ്പക്കാരൻ ചെരുപ്പ് കുത്തിയുടെ വീട്ടിൽ തന്നെ താമസം തുടർന്നു. ചെരുപ്പ് കുത്തുന്ന പണി അയാൾ വേഗം പഠിച്ചു. അയാൾ തീർക്കുന്ന ചെരുപ്പുകളുടെ ഖ്യാതി ഗ്രാമത്തിനപ്പുറത്തേക്കും പരന്നു. ചെറുപ്പക്കാരൻ പക്ഷേ വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ. ഏൽപ്പിക്കുന്ന പണി ചെയ്യും, വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നതേ അപൂർവം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പുറത്ത് കുതിരകൾ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് ചെരുപ്പ് കുത്തി പുറത്തിറങ്ങി. കുതിര വണ്ടിയിൽ നിന്ന് പ്രഭുവിനെ പോലെ തോന്നിക്കുന്ന ഒരാൾ പുറത്തിറങ്ങി. അയാളുടെ പിന്നാലെ ഒരു പൊതിയുമായി ഭൃത്യനും. ഭൃത്യൻ പൊതി അഴിച്ച് ചെരുപ്പ് കുത്തിക്ക് മുന്നിൽ വെച്ചു. 20 റൂബിൾ വിലയുള്ള തുകലാണിത്, ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്നത്. ഇതുകൊണ്ട് എൻ്റെ കാലുകൾക്ക് പറ്റിയ മനോഹരമായ ബൂട്ടുകൾ പണിയണം. എന്തെങ്കിലും പാകപ്പിഴി ഉണ്ടായാൽ നിന്റെ ശിഷ്ടജീവിതം ജയിലിലായിരിക്കും, പ്രഭു അട്ടഹസിച്ചു. ചെരുപ്പ് കുത്തി പേടിച്ച് വിറച്ച് ചെറുപ്പക്കാരനെ വിളിച്ചു. ചെറുപ്പക്കാരൻ പ്രഭുവിന് മുന്നിൽ വന്നു നിന്ന് കാലിൻ്റെ അളവെടുക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ പ്രഭുവിൻ്റെ പിന്നിലേക്ക് നോക്കി. അവിടെ നിൽക്കുന്ന വേറെ ആരെയോ അയാൾ സസൂക്ഷ്മം നോക്കുന്നത് പോലെയാണ് ചെരുപ്പ് കുത്തിക്ക് തോന്നിയത്. പൊടുന്നനെ ചെറുപ്പക്കാരൻ പ്രഭുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ബൂട്ടുകൾ നന്നായില്ലെങ്കിൽ നിന്റെ ഈ ചിരി പിന്നെ ഉണ്ടാവില്ല, പ്രഭു ഒന്നുകൂടി അട്ടഹസിച്ചു. എന്നിട്ട് കുതിരവണ്ടിയിൽ കയറിപ്പോയി. വിശേഷപ്പെട്ട തുകൽ ചെറുപ്പക്കാരൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയ ചെരുപ്പ് കുട്ടി ഞെട്ടിപ്പോയി. ബൂട്ടുണ്ടാക്കുന്നതിന് പകരം സാധാരണ ചെരുപ്പുകളാണ് ചെറുപ്പക്കാരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രഭു ബൂട്ട് വാങ്ങാൻ മരുന്നതോടെ തൻ്റെ കഥ കഴിഞ്ഞെന്ന് ചെരുപ്പ് കുത്തി തീർച്ചയാക്കി. നീ എന്തു പണിയാണ് ഈ ചെയ്തത്? ചെരുപ്പ് കുത്തി ചോദിച്ചു. ചെറുപ്പക്കാരനൊന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽക്കൽ ആരോ മുട്ടുന്നത് പോലെ തോന്നി. ചെരുപ്പ് കുത്തി വാതിൽ തുറന്നു. മുന്നിൽ പ്രഭുവിൻ്റെ വൃത്യൻ. യജമാനത്തി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രഭുവിന് ബൂട്ടുകൾ ആവശ്യമില്ല. ഇവിടെ നിന്ന് പോകുന്ന വഴി അദ്ദേഹം മരിച്ചുപോയി. ഇനിയിപ്പോൾ മരിച്ചവർ ധരിക്കുന്ന സാധാരണ ചെരുപ്പ് മാത്രം മതി. ചെരുപ്പ് കുത്തി ചെറുപ്പക്കാരനെ അതിശയത്തോടെ നോക്കി. അയാൾ ആ ചെരുപ്പുകൾ പൊതിഞ്ഞെടുത്ത് വൃത്യന് കൈമാറി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയും 2 പെൺകുട്ടികളും ചെരുപ്പ് കുത്തിയെ തേടി വന്നു. ഇരട്ട കുട്ടികൾ. ഒരു പെൺകുട്ടിയുടെ കാലിന് ചെറിയ മുടന്തുണ്ട്. മകളുടെ കാലിന് എന്ത് പറ്റിയെന്ന് ചെരുപ്പ് കുത്തി സ്ത്രീയോട് ചോദിച്ചു. എൻ്റെ മക്കളല്ല ഇവർ, പക്ഷെ ഇവരെ ഞാനാണ് വളർത്തുന്നത്. ഇവരെനിക്ക് എൻ്റെ മക്കളെ പോലെ തന്നെയാണ്, സ്ത്രീ പറഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാരൻ അത്യധികം ശ്രദ്ധയോടെ ആ കുട്ടികളെ നോക്കി. ചെരുപ്പ് കുത്തി നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുന്നു. തൻ്റെ വീടിനടുത്തുള്ള ഒരു കുടുംബത്തിലേതാണ് ഈ കുട്ടികളെന്നും കുട്ടികളുടെ അമ്മയും പിതാവും മരിച്ചത് കാരണം താനാണ് ഈ കുട്ടികളെ നോക്കുന്നതെന്നും സ്ത്രീ പറഞ്ഞു. ചെറുപ്പക്കാരൻ കുട്ടികളുടെ കാലിൻ്റെ അളവെടുത്തു. കുട്ടികളും സ്ത്രീയും തിരിച്ചു നടന്നു. അടുത്ത ദിവസം ചെറുപ്പക്കാരൻ ചെരുപ്പ് കുത്തിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദൈവം എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ തിരിച്ചു പോവുകയാണ്. ചെരുപ്പ് കുത്തി ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾ സാധാരണക്കാരനല്ലെന്ന് എനിക്കറിയാം. നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താനാവില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഇവിടെ വന്ന ശേഷം 3 തവണയെ നിങ്ങൾ ചിരിച്ചിട്ടുള്ളൂ. ഭക്ഷണം വിളമ്പി തന്നപ്പോൾ എൻ്റെ ഭാര്യയെ നോക്കി നിങ്ങൾ ആദ്യം ചിരിച്ചു.
രണ്ടാമത് നിങ്ങൾ ചിരിച്ചത് പ്രഭു വന്നപ്പോഴാണ്. ഈ സ്ത്രീയും കുട്ടികളും വന്നപ്പോൾ മൂന്നാമത് ചിരിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിച്ചത്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ സാധാരണക്കാരനല്ല, ചെറുപ്പക്കാരൻ പറഞ്ഞു. ഞാനൊരു മാലാഖയാണ്. ഒരു ദിവസം ദൈവം എന്നോട് ഭൂമിയിൽ പോയി ഒരു സ്ത്രീയുടെ ആത്മാവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ സ്ത്രീയുടെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. അവർ പ്രസവിച്ചിട്ട് അധികം സമയമായിട്ടുണ്ടായിരുന്നില്ല. രണ്ട് പെൺകുഞ്ഞുങ്ങൾ. എന്നെ കണ്ടപ്പോൾ അവർക്ക് കാര്യം പിടികൂട്ടി. തൻ്റെ ജീവൻ എടുക്കരുതെന്നും രണ്ട് ദിവസം മുമ്പാണ് തൻ്റെ ഭർത്താവ് മരിച്ചതെന്നും ഇപ്പോൾ താൻ കൂടി മരിച്ചാൽ ഈ കുട്ടികൾക്ക് വേറെ ആരും ഉണ്ടാവില്ലെന്നും അവർ പറഞ്ഞു. അവരുടെ കരച്ചിൽ കേട്ട് ഞാൻ തിരിച്ചുപോയി. സ്ത്രീയുടെ ജീവൻ എടുക്കാതെ വന്നതിന് ദൈവം എന്നെ ശാസിച്ചു. തിരിച്ചുപോയി അവരുടെ ജീവൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ദൈവം ഒരു കാര്യം കൂടി പറഞ്ഞു. മനുഷ്യർ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നീ മനസ്സിലാക്കണം. അതിന് നീ കുറച്ചുനാൾ ഭൂമിയിൽ താമസിക്കണം. ഞാൻ ഭൂമിയിലേക്ക് പോയി ആ സ്ത്രീയുടെ ജീവൻ എടുത്തു. പക്ഷേ അവരുടെ ജീവനുമായി തിരിച്ചു പറക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും അവരുടെ ആത്മാവ് തനിയെ മുകളിലേക്ക് പോയി. ആരോ തള്ളിയിട്ടതുപോലെ ഞാൻ നിങ്ങളുടെ വീടിനടുത്തുള്ള കപ്പേലയുടെ മുന്നിൽ വന്ന് വീഴുകയും ചെയ്തു. ഞാൻ അവിടെ കിടക്കുമ്പോൾ നിങ്ങൾ ദയതോന്നി എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ നിങ്ങളുടെ ഭാര്യ ആദ്യം വഴക്ക് പറഞ്ഞെങ്കിലും ദയതോന്നി ഭക്ഷണം തന്നു. മനുഷ്യർ ജീവിക്കുന്നതിൻ്റെ ഒരു കാരണം ദയ ആണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം അതെന്നെ പഠിപ്പിക്കുകയായിരുന്നു. ആ തിരിച്ചറിവിലാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചത്. പിന്നെ ഞാൻ ചിരിച്ചത് പ്രഭു വന്നപ്പോഴാണ്. പ്രഭു നിങ്ങളോട് അട്ടഹസിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അയാളുടെ പിന്നിലുണ്ടായിരുന്ന മരണത്തിൻ്റെ മാലാഖയെയാണ്. പ്രഭു മരിക്കാൻ പോവുകയാണെന്നും എനിക്ക് മനസ്സിലായി. അയാൾക്ക് ശരിക്കും വേണ്ടിവരിക ബൂട്ടുകളല്ലെന്നും മരിക്കുന്നവർ ഇടുന്ന ചെരുപ്പുകളാണെന്നും എനിക്ക് പിടികിട്ടി. പക്ഷേ അപ്പോഴേക്കും പ്രഭു ബൂട്ടുകളെപ്പറ്റി പറഞ്ഞൊച്ച വെക്കുകയായിരുന്നു. മനുഷ്യർക്ക് അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണെന്ന് അറിയില്ലെന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും അവർ ബഹളം വയ്ക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. മൂന്നാമത് ഞാൻ ചിന്തിച്ചത് ആ പെൺകുട്ടികളെ കണ്ടപ്പോഴാണ്. ഇവരുടെ അമ്മയുടെ ജീവനാണ് ഞാൻ എടുത്തത്. ആ സ്ത്രീ മരിച്ചെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ എടുത്തു വളർത്തി. അവർക്ക് ഈ കുഞ്ഞുങ്ങളോട് കരുണയും സ്നേഹവും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ മരിക്കാതിരുന്നത്. ഒരാൾ മരിക്കുന്നത് കൊണ്ട് ലോകം അവസാനിക്കുന്നില്ലെന്നും ഈ ലോകത്ത് സ്നേഹമുള്ളിടത്തോളം കാലം മനുഷ്യർ ജീവിക്കുമെന്നുമാണ് ദൈവം എന്നെ പഠിപ്പിച്ചത്. സ്നേഹമാണ് ആത്യന്തികമായ ഭൂമിയിൽ മനുഷ്യ ജീവിതം സാധ്യമാക്കുന്നത്. ഇത്രയും പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ മാലാഖിയുടെ രൂപം പൂണ്ട് സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. ജീവിതത്തിൻ്റെ പൊരുളിനെക്കുറിച്ച് ഇത്രയും മനോഹരമായും ഹൃദയാവർജകമായും അധികം പേർ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അനുതാപത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും എല്ലാമാണ് ടോൾസ്റ്റോയി എഴുതിയത്.